മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി തിരിച്ചെടുപ്പിച്ച് ആരോഗ്യവിഭാഗം. മട്ടന്നൂർ തലശ്ശേരി റോഡിലെ കനാലിൽ നിക്ഷേപിച്ച മാലിന്യം നിക്ഷേപിച്ചവരെ കൊണ്ടുതന്നെ മട്ടന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. മട്ടന്നൂർ തലശ്ശേരി റോഡിനടുത്ത് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ആളൊഴിഞ്ഞ ഭാഗത്തായി കനാലിലാണ് 10 സഞ്ചിക്കെട്ടുകളിലായി മാലിന്യം തള്ളിയത്. നഗരസഭ ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രൂപേഷ്, അഭിലാഷ് എന്നിവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബസ് സ്റ്റാൻഡിനടുത്തുള്ള എമിറേറ്റ്സ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന സ്ഥാപനത്തിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കണ്ടെത്തിയത്. സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നിയമപ്രകാരമുള്ള വൻതുക പിഴ ഈടാക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. നിയമലംഘനം നടത്തിയ സ്ഥാപനത്തിലെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ആലോചിക്കുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കടയിലെ മാലിന്യങ്ങൾ കനാലിൻ്റെ കരയിൽ തള്ളിയതായിട്ട് വാട്ടർ അതോറിറ്റിയിലെ ഓഫീസിന് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കനാൽക്കരയിൽ തള്ളിയതായിട്ട് അറിവ് കിട്ടിയതിനെ തുടർന്ന് വന്ന് പരിശോധിച്ചതിൽ മാലിന്യത്തിലുള്ള സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ പുതുതായിട്ട് ഐമാളിൽ തുടങ്ങിയ എമിറേറ്റ്സ് എന്ന സ്ഥാപനത്തിലെ മാലിന്യങ്ങളാണ്, ഒരു ലോഡ് മാലിന്യങ്ങളാണ് നദിയിൽ വെള്ളത്തിലും റോഡരികിലായിട്ട് തള്ളിയതായിട്ട് കണ്ടത്. കടക്കാരെ കൊണ്ട് തന്നെ മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിക്കുകയാണ്. അത് പ്ലാസ്റ്റിക് സോർട്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും ജൈവ മാലിന്യങ്ങൾ അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സംസ്കരിക്കാനും നിർദ്ദേശിച്ചുകൊണ്ടാണ് തിരിച്ചെടുപ്പിച്ചിട്ടുള്ളത്. ലൈസൻസ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച സ്ഥാപനം നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉചിതമായ ഫൈൻ ഈടാക്കിക്കൊണ്ട് തുടർനടപടികൾ സ്വീകരിക്കുന്നു. തിരിച്ചെടുപ്പിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് അജൈവ മാലിന്യങ്ങളായ പ്ലാസ്റ്റിക് പോലുള്ളവ ഹരിതകർമ്മസേനയ്ക്കും, അജൈവ മാലിന്യങ്ങൾ നഗരസഭ പട്ടണത്തിൽ ഇവ വ്യാപാരികളിൽ നിന്ന് ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയ ക്ലീൻ കേരള കുടുംബശ്രീ യൂണിറ്റിനും കൈമാറുന്നതിന് നിർദ്ദേശം നൽകി.